നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെയടി? അൽക്കരി പാർക്കിലാണ് ഉള്ളത്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ്സ് വേൾഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് കുറേ ദിവസമായി, ഓൾമോസ്റ്റ് 1 മന്ത് ആയി ഞാനൊരു വീഡിയോ എൻ്റെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതിന് കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റൊക്കെ ചെയ്തിരുന്നു, എന്തുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത്, ഈ ചാനൽ നിർത്തി, അധികം സന്തോഷം, അതൊക്കെ കേൾക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എൻ്റെ കുറേ സ്റ്റുഡൻസൊക്കെ അവരൊക്കെ മെസ്സേജ് ഇരുന്നു, മാം എന്തുകൊണ്ട് ബ്ലോഗ് എടുക്കുന്നില്ല എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ വീഡിയോനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന്. സോ ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത്, അപ്പോൾ നിങ്ങൾ എനിക്ക് എൻ്റെ ഇക്കാക്ക് എവിടുത്തുണ്ടാവും, അപ്പോൾ ഇക്കാക്കൊന്നും ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, അതായത് ദുബായിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അലീഷ, അവളുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇക്കാക്ക ഇല്ല, അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇത് ദിൽഷ, പിന്നെ ആള് കോഴിക്കോടാണ്, ഫേസ് ആണെങ്കിൽ ദിൽഷ. ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അലീഷ, അപ്പോൾ അവൾക്കൊരു ബർത്ത്ഡേ പാർട്ടി കൊടുക്കാൻ, സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ്, ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അപ്പോൾ ആ പാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ കേക്കൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീഷയും ബാക്കി എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ ദിൽഷനെ വിളിച്ചു, അപ്പോൾ ഞാനും ദിൽഷയും കൂടി ഇവിടെ നിൽക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ദിൽഷയ്ക്ക് എന്താ പറയാനുള്ളത്? എല്ലാവരും ഓക്കെ, ഭയങ്കര ഇഷ്ടമാണ് ആള്, ടിക്ടോക്കിലൊക്കെ ഭയങ്കര ഫേമസ് ആയുള്ള ആളാണ്. ഫേസ് ആൻഡ് ചേട്ടൻ ഇതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാ നമ്മളെ എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും പാർക്കിലോട്ടേക്ക് പോവാണ്. ഇത് വന്ദന, അലീഷ, അശ്വതി, അശ്വതി, ദിൽഷ. അപ്പോൾ അലീഷിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പാർക്ക് വരെ പോയിട്ട് വരാം, ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം, അല്ലാതെ ബർത്ത്ഡേൻ്റെ കാര്യവും സർപ്രൈസിൻ്റെ കാര്യം മീൻസ് കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യവും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ അൽക്കൈൽ പാർക്കിലോട്ടേക്ക് പോവാണ്. ഇവിടുന്ന് ഇവരുടെ മീൻസ് അൽക്കൈൽ പാർക്കിലേക്ക് പോവാൻ എത്ര മിനിറ്റ് ഉണ്ട്? 15 മിനിറ്റ്സ് ഉണ്ട് വാക്കബിൾ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ടൈം 11:40-11:45 ആയിട്ടുണ്ട്. സോ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ കേക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ക്യാൻഡിൽ ഒക്കെ അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാൻഡിൽ എടുക്കാൻ മറന്നു. അപ്പോൾ ക്യാൻഡിൽ വാങ്ങാൻ വേണ്ടിയിട്ട് വന്ദനയും പിന്നെ സാൻഡ്രയും കൂടിയിട്ട് ബസ് സോണിൽ കയറിയിട്ടാണ് ഉള്ളത്. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. വെളിച്ചത്തിൽ കണ്ടോളൂ അലീഷ, അശ്വതി മാസ്ക് ഇട്ടോളൂ, 3000 dirhams ഫൈൻ കൊടുക്കണം. ഹായ് അലീഷ, എന്താ പറയാനുള്ളത് എന്റെ ചാനലിനെ പറ്റിട്ട്? സന്തോഷമുണ്ട്, നല്ല കുട്ടിയാണ്. ചളി ചളി ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ചെറുങ്ങനെ. എന്ന് ഞങ്ങളുടെ ഫ്രണ്ട് അലീഷ്. അപ്പൊ നമ്മള് ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓൾമോസ്റ്റ് കൊളമായിട്ടുണ്ട്. ലൈറ്റിന്റെ ചെറിയ പ്രശ്നമുണ്ട്, കാരണം എന്താ വെച്ചാൽ ഇരുടാണ്, വെളുത്താണ്. ഫോൺ ക്ലാരിറ്റി ഫിക്സ് ആയിട്ടുണ്ട്, പിന്നെ എന്തേലും റിം ലൈറ്റ് ഒന്നും ഇല്ല. സോ അഡ്ജസ്റ്റ് നമ്മള്. ഞാനിപ്പോ ഇവിടെ എത്തിയിട്ട് എല്ലാരും പരിചയപ്പെട്ടതാണ്. അപ്പം കാര്യങ്ങള് നെയ്മ് എനിക്ക് എല്ലാരും അറിയാം. ഇവരെന്നെ പക്ഷേ എനിക്ക് കുറച്ച് ടഫാണ് മുസ്ലിം നെയിംസ് പ്രൊനൗൺസ് ചെയ്യാൻ, അതെന്റെ ഒരു പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്തി. ഇപ്പൊ അല്ല, കലാപ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഉടനെ. അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാണില്ലെന്നുള്ളൂ അത്രക്ക്. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്സ്, അതേപോലെ തന്നെ ഇതാണ് കേക്ക്.
കേക്ക്. അപ്പൊ കേക്ക് വാങ്ങിച്ചത്, പിന്നെ ഇത് കുറച്ച് കാൻഡിൽസ്. കാൻഡിൽസ് അപ്പൊ നമ്മള് എന്താവും ദൈവത്തിനറിയ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ അലീഷയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കേക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സംഗതി പൊളിഞ്ഞ്. അല്ലയോ, നമ്മൾ വരുന്ന ഓൺ ദ വേ തന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ വഴിയെ പരിചയപ്പെടുത്താം. ഇത് തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഫെയിലിയർ ആണ്. ഹാപ്പി സത്യം കറക്റ്റാ, പറഞ്ഞത് കറക്റ്റാ കേട്ടോ. എല്ലെങ്കിൽ അടിയുണ്ട്. The man, the machine. And Sandra Vandana. അപ്പൊ നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് കഴിക്കാണ്. വന്ദന കൂട്ടരെല്ലാരും ഉണ്ട്. പ്ലാനർ ആണ് വന്നിരിക്കുന്നത്. നല്ല എട്ടിന്റെ ഭാഷയിലാണ് മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ ബർത്ത്ഡേക്കാരി ഭയങ്കരമായിട്ട് ഹെവി ഹാപ്പിയാണ്. പൊളിച്ച് പൊളിച്ച് ഇതെല്ലാത്തിന്റെ മെയിൻ ഹെഡ് സ്പോൺസർ നമ്മുടെ ദിൽഷ. തന്നെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക്. ഇവളുടെ ദിൽഷ എയർപോർട്ടിൽ കസ്റ്റമർ സർവീസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. 23 വയസ്സേ ഉള്ളൂ. കോഴിക്കോടാണ് സ്വദേശം. ഈ കുട്ടിക്ക് പറ്റിയ ഒരു 30 അത് തിന്ന് തീർത്ത് ഈ ഒരു ഒറ്റകൂടി ആ കുട്ടിയുടെ ശരീരം കണ്ട് പറയുമോ കഴിക്കുന്നു.
അപ്പൊ ഇതാണ് നമ്മുടെ ഇത് ആസിഫ് ക സാലി ഇത് ഉകാഷ് അപ്പോഴേ നമ്മുടെ ഇപ്പോസിന്റെ എല്ലാരും കേറി ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു, മാക്സിമം സപ്പോർട്ട് ചെയ്യല്ലോ. പക്ഷേ 1 രൂപക്ക് ചെലവ് ചെയ്തിട്ടില്ല അവള്, 1 രൂപ അവള് 4 ചെലവ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, അജാസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്. അപ്പൊ അവൻ വന്നിട്ടില്ല, അവന് നാളെ ഡ്യൂട്ടി, അവന് നാളെ ഡ്യൂട്ടി കാരണം അവൻ കിടന്നുറങ്ങുന്നു. പിന്നെ കാണിക്കാൻ നോക്കി ഞാൻ മുമ്പേ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എങ്ങനെയുണ്ടായിരുന്നു? ആളില്ലേ സാഗർ, ഞാൻ ഷോക്കായി പോയി. കാരണം ഫ്രണ്ട്സ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. ഇതിനൊക്കെ കുറിച്ച് എല്ലാം ക്രിയേറ്റ് ചെയ്ത ഒരാളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അയാളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വാക്കുകളുണ്ട്, പക്ഷെ ഇപ്പം പറയാൻ പറ്റത്തില്ല. എന്നാലും വേണ്ടിയില്ല, എന്നാലും നമുക്ക് എല്ലാം ഫുള്ള് ടോപ്പാക്കി കളഞ്ഞേക്കുവാണ്. സത്യത്തിൽ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം സത്യം ഞാൻ ഷോക്കായി പോയി. മൊത്തം പ്ലാൻ ചെയ്തിട്ട് റൂമിൽ വെച്ച് എല്ലാം ഫ്ലോപ്പ് ആയിട്ട് വന്നേക്കുവാണ്. നമ്മളിപ്പോൾ ഉള്ളത് എവിടെ അടി? അൽക്കരി പാർക്കിലാണുള്ളത്. ഓക്കെ, ഞാൻ ഇനി പറയാൻ പോണത് എന്റെ സ്ലാങ് മനസ്സിലാവും. കോഴിക്കോട് സ്ലാങ് മനസ്സിലാവാൻ. ആള് ഭയങ്കര കോമഡിയാണ് സത്യം പറഞ്ഞാല്. ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താലും സമയം പോകുന്നത് അറിയേയില്ല. നമ്മള് അലീഷന്റെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചു. അവൾക്ക് നമ്മളൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ സർപ്രൈസ് ഒന്നും ആയിട്ടില്ല. എന്തായാലും നമ്മള് എല്ലാരും കൂടിയിട്ട് ഉഷാറാക്കി. പിന്നെ അപ്പോ എന്തൊക്കെ പറയാനുള്ളത്? അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇവരാരും പറഞ്ഞില്ല, ഞാൻ കുറെ സമയം ശ്രമിച്ച്. ഇവരാരും പറഞ്ഞില്ല, അവിടെ ഞാൻ തന്നെ പറഞ്ഞത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.